Hi friends, 10th level main exam munnil kandunde innu nammal padikkan poguna topic dhanagarya commission valare important aayittulla topic aanu adu mathramalla ningal kelkatha oru vaadu pointukal undaam ningal ella ezhuthi edukkanam parikshake chodikkan saadhyathayulla statement wise aayittu chodikkan saadhyathayulla pointukal eduthu parayam okay ella ningal ezhuthi edukkanam ezhuthi edukkunnondu mathrame guna undaavunnullu okay appo namukku thodangam dhanagarya commission ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 280. ധനകാര്യ കമ്മീഷൻ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണ്? ധനകാര്യ കമ്മീഷൻ ഒരു അർദ്ധനീതിന്യായ സംവിധാനമാണ്, അതായത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷം. 5 വർഷം കൂടുമ്പോഴാണ് ധനകാര്യ കമ്മീഷനെ പുതുതായി രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280. ധനകാര്യ കമ്മീഷൻ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണ്? ഇതൊരു അർദ്ധനീതിന്യായ സംവിധാനമാണ്. ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. കാലാവധി 5 വർഷം. ഓക്കെ, നമുക്കറിയാം ധനകാര്യ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്. 5 അംഗങ്ങളാണ് ധനകാര്യ കമ്മീഷനിലുള്ളത്. അതായത് നമ്മളൊരു പൈസ അല്ലെങ്കിൽ രൂപ വാങ്ങിക്കുമ്പോൾ, കൈകൊണ്ട് വാങ്ങിക്കുമ്പോൾ കയ്യിൽ എത്ര വിരലുകളുണ്ട്? 5 വിരലുകളുണ്ട്. 5 വിരലും ചേർത്താണ് നമ്മൾ രൂപ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ ധനകാര്യ കമ്മീഷൻ 5 അംഗങ്ങൾ, ഒരു ചെയർമാനും 4 അംഗങ്ങളും. ഓക്കെ, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഓക്കെ, കാലാവധി പൂർത്തിയായ ശേഷം ചെയർമാനെയും അംഗങ്ങളെയും വീണ്ടും നിയമിക്കാൻ സാധിക്കുമോ? ധനകാര്യ കമ്മീഷനിൽ കാലാവധി പൂർത്തിയായ ശേഷം ചെയർമാനെയും അംഗങ്ങളെയും വീണ്ടും നിയമിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ വിവരാവകാശ കമ്മീഷനിൽ ഒന്നും അത് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞത്, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കും. ഓക്കെ, കാലാവധി പൂർത്തിയായ ശേഷം ചെയർമാനെയും അംഗങ്ങളെയും ധനകാര്യ കമ്മീഷനിൽ വീണ്ടും നിയമിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഈ ധനകാര്യ കമ്മീഷൻ, ഈ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളുടെയും യോഗ്യത തീരുമാനിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റാണോ പാർലമെൻറ്റാണോ ആരാണ്? ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളുടെയും യോഗ്യത തീരുമാനിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റല്ല, പാർലമെൻറ്റാണ്. ഒരു സംശയവും പാടില്ല, ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളുടെയും യോഗ്യത തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്. പ്രസിഡന്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുക, പ്രസിഡന്റിൻ്റെയും അംഗങ്ങളെയും നിയമിക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ, അതായത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ്റെ അംഗങ്ങളുടെ യോഗ്യത ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പാർലമെൻറ്റാണ്. ക്ലിയർ? അപ്പം പാർലമെൻറ്റ് ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുമ്പോൾ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഈ ആളെയാണ് പാർലമെൻറ്റ് ധനകാര്യ കമ്മീഷനായിട്ട് ചെയർമാനായിട്ട് കൊണ്ടുവരേണ്ടത് എന്ന് പറയുമ്പോൾ ഈ ചെയർമാൻ എന്തെങ്കിലും ഒരു ഗുണങ്ങൾ വേണം അല്ലേ. എന്ത് ഗുണമായിരിക്കും ഇവർ മുന്നിൽ കണ്ടിട്ടുണ്ടാവുക? അതായത് പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയമാണ് പാർലമെൻറ്റിൽ മുന്നിൽ വെക്കുന്നത്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യതയായിട്ട് പാർലമെൻറ്റ് നിശ്ചയിക്കുന്നത് പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയമാണ്. എന്നാൽ ധനകാര്യ കമ്മീഷനിലെ മറ്റ് 4 അംഗങ്ങളുണ്ട്. ഈ മറ്റ് 4 അംഗങ്ങൾക്ക് എന്തൊക്കെ യോഗ്യത വേണം നോക്കൂ. മറ്റ് 4 അംഗങ്ങൾ ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയോ ആയിരിക്കണം. മറ്റ് 4 അംഗങ്ങൾ ആരൊക്കെയായിരിക്കണം? ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. ഓക്കെ, മറ്റൊന്ന്, ധനകാര്യ വിഷയങ്ങളിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിലും പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ധനകാര്യ വിഷയങ്ങളിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിലും പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ക്ലിയർ? 3. പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തിയായിരിക്കണം. പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തിയായിരിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ധനകാര്യ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത പാർലമെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് എപ്രകാരമാണ്? പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയം. എന്നാൽ ധനകാര്യ കമ്മീഷൻ്റെ മറ്റ് 4 അംഗങ്ങൾ, ടോട്ടൽ 5 അംഗങ്ങളാണ്, മറ്റ് 4 അംഗങ്ങളുടെ യോഗ്യത പാർലമെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ധനകാര്യ വിഷയങ്ങളിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിലും പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം.
പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തിയായിരിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ക്ലിയർ? ഇനി ധനകാര്യ കമ്മീഷൻ്റെ പ്രധാന ചുമതല ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന വിഷയങ്ങൾ അല്ലേ, ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന വിഷയങ്ങൾ നോക്കുക. പ്രധാനപ്പെട്ട ചുമതലകളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാൻറ്റുകളുടെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാൻറ്റുകളുടെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കേന്ദ്രം കുറച്ച് സഹായമായിട്ട് കുറച്ച് ഗ്രാൻറ്റൊക്കെ തരും സംസ്ഥാനങ്ങൾക്ക് അല്ലേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. മൂന്ന്, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റൽ ഫണ്ടിൽ നിന്നും ഈ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതത്തെക്കുറിച്ച്. ഓക്കെ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റൽ ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഒരു വിഹിതം നൽകണം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്. നാല്, ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. ഓക്കെ, നാല് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് ആർക്കാണ്? പ്രസിഡന്റിന്. ശ്രദ്ധിക്കുക, ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് ആർക്കാണ്? പ്രസിഡന്റാണ്. പ്രസിഡന്റാണ് ഈ പ്രസ്തുത റിപ്പോർട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക. ക്ലിയർ? അപ്പോൾ ധനകാര്യ കമ്മീഷൻ, ധനകാര്യ കമ്മീഷനൊക്കെ ശുപാർശകളാണല്ലേ പ്രസിഡന്റിന് നൽകുന്നത്. പ്രസിഡന്റിനല്ല, പാർലമെൻറ്റിന്. ധനകാര്യ കമ്മീഷൻ ഓരോരോ നിർദ്ദേശങ്ങൾ നൽകും അല്ലേ. ഈ നിർദ്ദേശങ്ങൾ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 281, ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 281. അപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉപദേശമാണ് കേട്ടോ, ഇതൊരിക്കലും കേന്ദ്ര സർക്കാർ പാലിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ധനകാര്യ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശം എല്ലാം മനസ്സവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ പാലിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി നമ്മുടെ ധനകാര്യ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജവഹർ വ്യാപാർ ഭവൻ. ജവഹർ വ്യാപാർ ഭവനാണ് ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം, അല്ലെങ്കിൽ ടോൾസ്റ്റോയ് മാർഗ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ടോൾസ്റ്റോയ് മാർഗിലുള്ള ജവഹർ വ്യാപാർ ഭവനാണ് ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം. ഓക്കെ, നമുക്കറിയാം ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? കെ സി നിയോഗി. 1951 കെ സി നിയോഗിയെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാലാവധി 1952 മുതൽ 57 വരെയായിരുന്നു. ഓക്കെ, ഇപ്പോൾ 15th ധനകാര്യ കമ്മീഷനാണ്. 15th ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എൻ കെ സിംഗ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാലാവധി 2026 വരെയുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ധനകാര്യ കമ്മീഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243i 243y. ശ്രദ്ധിക്കുക, 243i 243y. ഓക്കെ, അപ്പോൾ ഒരു സംസ്ഥാനത്തിന് ഗവർണർ ഓരോ 5 കൂടുന്നവരും എന്ത് ചെയ്യണം? പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം. ഓക്കെ, ഇവിടെ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ്? ഗവർണറാണ്. കേന്ദ്രത്തിൽ പ്രസിഡന്റ് ആണെങ്കിൽ സംസ്ഥാനത്തിൽ ഗവർണറാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുക. ഓക്കെ, കമ്മീഷൻ്റെ ഘടന, അതിലെ അംഗങ്ങളുടെ യോഗ്യത, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ആരാണ്? നിയമനിർമ്മാണ സഭ, അതായത് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, അപ്പോൾ കമ്മീഷൻ്റെ ഘടന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അംഗങ്ങളുടെ യോഗ്യത എന്നിവ നിർണ്ണയിക്കുന്നത് സംസ്ഥാന നിയമസഭയാണ്. കമ്മീഷൻ്റെ ശുപാർശകൾ, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ പ്രസിഡന്റിനായിരുന്നു, ഇവിടെ ഗവർണർക്കാണ്. സംസ്ഥാനത്തിൽ നേരെ ഗവർണർക്കാണ്. ഗവർണറാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്? നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ക്ലിയർ? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന നേരെ ഗവർണർക്ക്,
ഗവർണറ് നേരെ കേരള നിയമസഭയിൽ ആ റിപ്പോർട്ട് അവതരിപ്പിക്കും. ക്ലിയർ. ഇനി നമുക്ക് ചുമതലകൾ നോക്കാം. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചുമതലകൾ, സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിശകലനം ചെയ്യുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു. ഓക്കെ, സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റുമക്കിടയിലുള്ള വരുമാന വിതരണം പരിശോധിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കുമിടയിലുള്ള വരുമാന വിതരണം പരിശോധിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ഇടയിലുള്ള വരുമാന വിതരണം അവലോകനം ചെയ്യുന്നു. അതായത് ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ എന്ത് ചെയ്യുക, വരുമാനവും, അതേപോലെ തന്നെ നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ വരുമാന വിതരണവും അവലോകനം ചെയ്യുന്നു. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. ചിലപ്പോൾ ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ഫണ്ട് എന്ത് ചെയ്യില്ല, വേണ്ട രീതിയിൽ എത്തുന്നുണ്ടാവില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല എന്നത് ഉറപ്പുവരുത്തുക ആരുടെ ചുമതലയാണ്, ധനകാര്യ കമ്മീഷൻ്റെ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചുമതലയാണ്. ക്ലിയർ. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേന്ദ്ര സർക്കാർ ചിലപ്പോൾ കടം വാങ്ങും അല്ലെ, പുറമെ നിന്ന് RBI നിന്ന് കടം വാങ്ങും. അതുമായി ബന്ധപ്പെട്ട, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 292, ആർട്ടിക്കിൾ 292. എന്നാൽ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായിട്ട് സംസ്ഥാനം ചിലപ്പോൾ കേന്ദ്രത്തിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങും. എങ്ങനെ, ചിലപ്പോൾ പൈസ, അല്ലെങ്കിൽ ഇവിടെ പ്രളയം വന്നപ്പോൾ കേരളം കടം വാങ്ങിയിരുന്നു. ഓക്കെ, അങ്ങനെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 293. ഓക്കെ, ഇനി കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ PA എബ്രഹാം 1994 അല്ലേ ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നതെന്ന 1994 April 23. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 April 23. ഓക്കെ, ഇപ്പോൾ സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷൻ SM വിജയാനന്ദനാണ്. ആറാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ആര്, SM വിജയാനന്ദൻ. ഓക്കെ, 1994 April 23 ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും, ആരാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്? നിയമിക്കുന്നത് നമ്മുടെ ഗവർണറാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാലും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ്റെ യോഗ്യതകളൊക്കെ തീരുമാനിക്കുന്നത് നിയമസഭയാണ്, സംസ്ഥാന നിയമസഭയാണ്. ഓക്കെ, അപ്പോൾ ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കായിരിക്കണം, ഗവർണർക്കായിരിക്കണം, കാരണം ഗവർണറാണ് നിയമിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്ക്. ഓക്കെ, അപ്പം ഇത്രയാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒരു നോട്ടിൽ എഴുതിയെടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.